നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം ആധ്യാത്മിക ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ ആദ്യം നല്ല മനുഷ്യനാവണമെന്ന് ആചാര്യന്മാർ പറയുന്നു. വർണ്ണാശ്രമധർമ്മങ്ങളെ തെറ്റുകൂടാതെ ആചരിച്ച് ജനമധ്യത്തിൽ ജീവിക്കണം. ഈ ലോകത്തുള്ള ധർമ്മങ്ങളെ തന്നെ വേണ്ട പോലെ ആചരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ആധ്യാത്മിക ധർമ്മങ്ങൾ പിന്തുടരാൻ കഴിയില്ല. ധർമാനുഷ്ഠാനത്തോടും ഈശ്വരവിശ്വാസത്തോടും കൂടിയുള്ള പുണ്യജീവിതങ്ങൾക്ക് ശരീരത്തിനും മനസ്സിനും ശുദ്ധി കിട്ടും. ശരീര മനസ്സുകൾ ദുഷ്കർമ്മങ്ങളിൽ നിന്നും ദുർവിചാരങ്ങളിൽ നിന്നും അകലുമ്പോൾ ഈശ്വരനിൽ പരമമായ പ്രേമമുണ്ടാകും. അപ്പോൾ തത്വവിചാരത്തിൽ ശ്രദ്ധയുണ്ടാകും. തത്വവിചാരം കൊണ്ട് ഈ കാണുന്നതെല്ലാം സത്യമാണെന്ന് തോന്നുന്നത് പോലെ മിഥ്യയാണെന്ന ബോധവും ഉണ്ടാകും. അപ്പോൾ വിഷയങ്ങളിലും ശരീരധർമ്മങ്ങളിലും വിരക്തി വളരാൻ തുടങ്ങും. അതോടെ ബന്ധിപ്പിക്കപ്പെടുന്ന ഭൗതിക വസ്തുക്കളിൽ നിന്നും ക്രമേണ മനസ്സ് ഈശ്വരനിലേക്ക് ഒട്ടിച്ചേരും. ഈ സമയത്താണ് പരമമായ ജ്ഞാനം ലഭിച്ച ഒരു ഉത്തമ ഗുരു നമുക്കാവശ്യമായി വരുന്നത്. ആ ഗുരു എങ്ങനെയുള്ള ആളായിരിക്കണമെന്ന് നമുക്ക് നാളെ പരിശോധിക്കാം. ഇനി ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തും നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു. വാളുറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവളലറിമുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു. നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി വരുമരുവിയാറുപോലെ ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തൻ്റെ വരവുണ്ടിനിയിപ്പോളെന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ. അടുത്തതായി രാമായണ ദർശനം. ശൂർപ്പണഖയെ അംഗഛേദം വരുത്തിയതിനെ സംബന്ധിച്ച അവതരണ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. മാത്രവുമല്ല, സ്ത്രീയെ അംഗഛേദം ചെയ്യുന്നതിന് എതിരാണ് ധർമ്മശാസ്ത്രം. കാമിനിയായ ശൂർപ്പണഖയുടെ ശരീരഭാഗം മുറിച്ചതിന് പിന്നിലെ താത്വിക തലം കൂടി വിവരിക്കുകയാണ് സ്വാമിജി ഇന്ന് രാമായണ ദർശനത്തിൽ. കാമവിവശയായ ശൂർപ്പണഖ ശ്രീരാമനെയും ലക്ഷ്മണനെയും മാറി മാറി സമീപിക്കുകയാണ്. ഒടുവിൽ ഇച്ഛാഭംഗം വന്ന് ക്രോധവും ദുഃഖവും അങ്ങനെ സമ്മിശ്രമായിരിക്കുന്ന വികാരഭാവങ്ങളോടുകൂടി സീതയെ ഹിംസിക്കുന്നതിന് തയ്യാറെടുക്കുകയാണ്. ആ ഒരു ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പിന്നെയും അതു കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയ പലതരം കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപെട്ടഞ്ജനശൈലം പോലെ കായാകാരവും ഘോര ദംഷ്ട്രയും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറയൂരിക്കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരമവൾ അലറിമുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മറ്റൊലി കൊണ്ടു. ശ്രീരാമൻ ലക്ഷ്മണനരികിലേക്കും ലക്ഷ്മണൻ രാമനരികിലേക്കും പലവിധ യുക്തികളെ പറഞ്ഞ് ശൂർപ്പണഖയെ പറഞ്ഞയച്ചു. ശ്രീരാമൻ തന്നെ സ്വീകരിക്കാതിരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, അത് സീതയാണ്. സീതയാണ് തടസ്സം. അതുകൊണ്ട് ആ തടസ്സം ഇല്ലാതാക്കണം എന്ന ഭാവനയോടുകൂടി തൻ്റെ യഥാർത്ഥമായിരിക്കുന്ന രൂപത്തെ സ്വീകരിച്ച് ശൂർപ്പണഖ സീതയുടെ അരികിലേക്ക് ചാടുകയാണ്. ഇവിടെ വാൽമീകീയ രാമായണം അനുസരിച്ച് ശൂർപ്പണഖ അങ്ങനെ രൂപം മാറുന്നത് പറഞ്ഞിട്ടില്ല. ശൂർപ്പണഖ വന്ന രൂപത്തിൽ തന്നെയാണ്, അപ്പം മായികമായ രൂപത്തിലാണ് വന്നതെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അത്യന്ത ക്രോധത്തോടുകൂടി വികൃതമായിരിക്കുന്ന ഭാവത്തോടുകൂടി സീതയുടെ നേർക്ക് ചാടി എന്ന് പറയുന്നുണ്ട്. ആദ്യമേ ആ ഭാവത്തിലാണ് അല്ലെങ്കിൽ ആ രൂപത്തിലാണ് ശൂർപ്പണഖ അവരെ സമീപിച്ചത് എന്നാണ് വാൽമീകി രാമായണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും കിളിപ്പാട്ടിലെ വർണ്ണനയനുസരിച്ച് മായികമായ രൂപമെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന രൂപത്തെ സ്വീകരിച്ച് സീതയെ കൊല്ലാൻ വേണ്ടി ചാടുകയാണ്. ആ സമയത്ത് ശ്രീരാമൻ തടയുന്നു. അങ്ങനെ ശ്രീരാമൻ തടഞ്ഞു നിർത്തുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ലക്ഷ്മണൻ കുതിച്ച് ചാടി വന്ന് വാളൂരി ശൂർപ്പണഖയുടെ മുലയും മൂക്കും കാതും ഛേദിച്ചു. ഇവിടെ വലിയൊരു അന്തരം മൂലവുമായിട്ടുണ്ട്. അധ്യാത്മരാമായണം മൂലത്തിൽ മൂക്കും ചെവികളും മുറിച്ചു എന്നാണ് പറയുന്നത്. മൂല മുറിച്ചു എന്ന് പരാമർശിച്ചിട്ടേ ഇല്ല, അങ്ങനൊരു സൂചന പോലും ഇല്ല. വാൽമീകി രാമായണത്തിലാകട്ടെ മൂക്കും ചെവിയും മുറിച്ചു എന്നാണ്. അവിടെ ദ്വിവചനമാണ് പ്രയോഗിച്ചിട്ടുള്ളത് വാൽമീകി. അഥവാ രണ്ട് ചെവികളും മൂക്കും മുറിച്ചിരുന്നെങ്കിൽ ബഹുവചന പ്രയോഗം വേണ്ടതായിരുന്നു, അതുണ്ടായിട്ടില്ല, ദ്വിവചന പ്രയോഗമാണ്. അതുകൊണ്ട് വാൽമീകീയമനുസരിച്ച് ഒരു ചെവിയും മൂക്കും മുറിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്നാൽ അധ്യാത്മരാമായണ മൂലത്തിൽ രണ്ട് ചെവികളും മൂക്കും മുറിച്ചു എന്നാണ്. ധർമ്മശാസ്ത്രം അനുസരിച്ച് സ്ത്രീയെ അംഗച്ഛേദം ചെയ്യുന്നത് വധശിക്ഷ നടപ്പിലാക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ സ്ത്രീയെ വധിക്കുക എന്ന് പറഞ്ഞാൽ വധിക്കേണ്ട ആവശ്യമില്ല, അംഗച്ഛേദം ചെയ്താൽ മതി. ആ അംഗച്ഛേദം എന്ന രീതിയിലാണ് ഇവിടെ ലക്ഷ്മണൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുല മുറിച്ചു എന്ന പരാമർശം നമുക്ക് അസ്വീകാര്യമായിട്ടാണ് നിൽക്കുന്നത്. കാരണം മുല മുറിച്ചാൽ നിശ്ചയമായും അവിടെ മരണം തന്നെ സംഭവിക്കുമെന്നുള്ളതാണ്. മൂക്ക് മുറിച്ചാലും മരിക്കാം, ചെവി മുറിച്ചാലും മരിക്കാം. എന്നാൽ മുല അതേപടി മുറിച്ചാൽ നിശ്ചയമായും മരണമുണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല അത് മൂലത്തിന് വിരുദ്ധവുമാണ് മുല മുറിച്ചു എന്ന പരാമർശം. അതുകൊണ്ട് മൂക്കും ചെവിയും മുറിച്ചു എന്നുള്ള വാൽമീകീയം തന്നെയാണ് ഇവിടെ യുക്തമായിട്ട് സ്വീകരിക്കേണ്ടതെന്നാണ് പറയാനുള്ളത്. ഏതായാലും ഇങ്ങനെ സംഭവിച്ചപ്പോൾ അത്യന്തമായ വേദനയോടുകൂടി അലമുറയിട്ട് കരഞ്ഞ് ശൂർപ്പണഖ ഓടുകയാണ്. ആ പ്രദേശം മുഴുവൻ ശബ്ദം കൊണ്ട് പ്രതിധ്വനിച്ചു. നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി വരുമരുവിയാറുപോലെ ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. ദേഹത്തിൽ നിന്ന് ചോര വാർന്നൊഴുകി അത് രക്തം കൊണ്ടുള്ള അരുവി പോലെ ആ പർവ്വത പ്രദേശത്തിലൂടെ ഒഴുകി അവിടെ നിന്ന് ഓടിപ്പോയി ആ രാക്ഷസി. രാവണൻ തൻ്റെ വരവുണ്ടിനിയിപ്പോളെന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ. രാക്ഷസപ്രവരനായിടിനഖരൻ മുമ്പിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാൻ ആശുഖരൻ. ഈ സമയത്ത് ദേവലോകത്തിൽ വെച്ച് ഇനി സാക്ഷാൽ രാവണൻ്റെ വരവുണ്ട് എന്ന് സംഭാഷണമുണ്ടായി. ഇവിടെ രാവണൻ തൻ്റെ വരവുണ്ട് ഇനിയിപ്പോൾ എന്ന് ദേവദേവനും അരുൾ ചെയ്ത് ഇരുന്നരുളിനാൻ എന്നാണ്. ഇവിടെ വാസ്തവത്തിൽ ആരാണിവിടെ പരാമർശിക്കപ്പെടുന്ന ദേവദേവൻ? ശ്രീരാമനെ കൊണ്ടാണോ? ആകാം. കാരണം ശൂർപ്പണഖ രാവണ സഹോദരി എന്ന് പരിചയപ്പെടുത്തിയതുകൊണ്ട് രാവണൻ്റെ വരവുണ്ട് എന്ന് ദേവദേവൻ രാമൻ പറഞ്ഞു എന്നാവാം. അഥവാ രാവണ നിഗ്രഹം എന്നുള്ള മഹാദേവകാര്യത്തിനായിക്കൊണ്ട് രാമൻ അവതരിച്ചിരിക്കുന്നു. ആ രാവണ നിഗ്രഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് ദേവകാര്യം നടക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു സന്തോഷം സാക്ഷാൽ ദേവദേവൻ, ദേവന്മാർക്ക് ദേവനായ ദേവേന്ദ്രൻ ദേവലോകത്തിൽ വെച്ച് പറഞ്ഞു എന്നും ഇവിടെ അർത്ഥമെടുക്കാം. രണ്ട് രീതിയിലും ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഏതായാലും ആ ഒരു സന്ദർഭത്തിൽ ശൂർപ്പണഖ നേരെ ഓടിപ്പോയി സഹോദരനായ ഖരൻ്റെ മുമ്പിൽ തൻ്റെ ക്ലേശമറിയിക്കുകയാണ്. ആ ഭാഗം നമുക്ക് തുടർന്ന് പഠിക്കാം. ശ്രീരാമ രാവണ സംഗമത്തിനുള്ള ഒരു ഉപാധിയായിരുന്നു ശൂർപ്പണഖ. തിന്മയെ നശിപ്പിക്കാൻ ഒരു നിമിത്തമായ ശൂർപ്പണഖ അപമാനിതയായ വിവരം ഖരനെ അറിയിക്കുന്നു. തുടർന്നുള്ള ഭാഗം നാളെ കേൾക്കാം. ഇനി സനാതനധർമ്മം. സഹസ്രാബ്ദങ്ങളായി ഭാരതമൊട്ടാകെ നടക്കുന്ന വൈദിക കർമ്മമാണ് യാഗങ്ങൾ. കൽപ്പശാസ്ത്രത്തിലെ ശ്രൗത സൂത്രത്തിലാണ് യാഗങ്ങളെക്കുറിച്ച് വിസ്തരിക്കുന്നത്. അതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാതെയാണ് യാഗങ്ങൾ ഇന്നും എന്നും നടത്തിപ്പോരുന്നത്. കാരണം ശ്രൗതമെന്നാൽ വേദമാണ്, വേദം ഒരിക്കലും മാറുന്നതല്ല. ഇങ്ങനെയുള്ള യാഗമഹിമയെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നമ്മളോട് സംസാരിക്കുന്നത്. മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കൽപ്പശാസ്ത്രം, കൽപ്പശാസ്ത്രത്തിലെ 6 ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു. 5+1. ആ +1 ഇത്തിരി മാറ്റി പറയാൻ കാരണം വളരെ പ്രാധാന്യമുള്ളതല്ല, അതൊരു മാർഗദർശനം മാത്രമാണ്. അതിൽ 1ാമത്തേത്, ഇത് ഓർഡറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഗൃഹ്യശാസ്ത്രം, ധർമ്മശാസ്ത്രം, ശ്രൗതശാസ്ത്രം, സുൽഭശാസ്ത്രം, പിതൃമേധശാസ്ത്രം, പിതൃമേധസൂത്രം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇതിലേറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ശ്രൗതസൂത്രമാണ്. നിങ്ങൾ കേരളീയരായ സ്ഥിതിക്ക് കണ്ണൂർ നടന്ന യാഗം, അങ്ങനെ കൊടകര നടന്ന യാഗം, എറണാകുളത്ത് നടന്ന യാഗം, തിരുവനന്തപുരത്ത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന യാഗം, തുറവൂര് നരസിംഹ ക്ഷേത്രത്തിൽ നടന്ന യാഗം, ഈ യാഗങ്ങൾ അത് മുഴുവനും 8 ദിവസം നടക്കുന്നതോ 10 ദിവസം നടന്നതോ 15 ദിവസം നടക്കുന്നതോ യാഗകർമ്മങ്ങൾ, അത് ശരിക്കു പറഞ്ഞാൽ വൈശാലി എന്ന സിനിമയിൽ ഭരതനും M.T. വാസുദേവൻ നായരും ചേർന്ന് എടുത്ത വൈശാലി എന്ന സിനിമയിൽ 2 യാഗങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഒറിജിനൽ യാഗം ഭാരതപ്പുഴയുടെ തീരത്ത്, മറ്റൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് യാഗം. ആ ഡ്യൂപ്ലിക്കേറ്റ് യാഗം ക്യാമറ അടുത്ത് കൊണ്ടുപോയിട്ട് എടുക്കാനുള്ള പലതും അത്. പക്ഷേ അവർ രണ്ടുപേരും തീരുമാനിച്ചു ഒറിജിനൽ യാഗം നടത്തണം എന്ന് തീരുമാനിച്ചു. അതിൽ എം ടി വാസുദേവൻ നായർ പറയുന്നൊരു വരിയുണ്ട്, എനിക്ക് അത് എൻ്റെ ഹൃദയത്തിലേറ്റ ഒരു വരിയാണ്. ആ വൈശാലി എന്ന സിനിമ നിങ്ങൾ കണ്ടു കാണും. ലാസ്റ്റ് പാർട്ടിൽ ദുന്തുന്തുന്തുന്തുന്തുബി നാദെന്ന് പറഞ്ഞൊരു മഴ പെയ്യുന്ന സീനുണ്ട്. അത് ആ യാഗശാല കത്തിച്ചപ്പോൾ ഉണ്ടായ അവിടെ ഉണ്ടായ മഴ തന്നെയാണ് അവരെടുത്തിരിക്കുന്നത്. അതിലദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ പൂർവീകർ ഈ ശ്രൗതശാസ്ത്രം എന്നുള്ളത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, യാഗങ്ങളെക്കുറിച്ച് ഇത്ര ഭംഗിയായിട്ട് പറഞ്ഞത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നു, അവർ പറഞ്ഞത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല, അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ മാതിരി. ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ടായ കാരണം, ശരിക്കും യാഗം നടത്തിയാൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ യാഗശാലയിൽ പോയിട്ടിരിക്കണം. പലപ്പോഴും ബോറിങ്ങാണ്, പക്ഷേ അണുവിട വ്യത്യാസം വരാതെ ഒരു 5000-6000 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ മറിച്ച് പറഞ്ഞാൽ നമ്മുടെ ധർമ്മപുത്രാദികൾ നടത്തിയിരുന്ന യാഗവും ശ്രീരാമൻ നടത്തിയ അശ്വമേധ യാഗവും അതിന് മുമ്പിൽ ആരെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ യാഗങ്ങളും ഹരിശ്ചന്ദ്രൻ നടത്തിയിരിക്കുന്ന യാഗം എടുത്താലും യാഗങ്ങളിൽ അണുവിട വ്യത്യാസം വരാത്ത രീതിയിൽ നമ്മളുടെ പൂർവികർ കണ്ടുപിടിച്ചിരിക്കുന്ന ആചാരങ്ങളാണ് ശ്രൗതസൂത്രത്തിലുള്ളത്. പക്ഷേ അത് വായിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അന്യോന്യം നടക്കുന്ന ഈ തൃശ്ശൂരിൽ ഒരു 60, 70, 80 ദിവസം ഇത് ഈ ആചാരങ്ങൾ മുഴുവനും അടുത്ത തലമുറയ്ക്ക് ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് ആത്മാഭിമാനമുള്ളൊരു കാര്യമാണ്. പ്രായമായവർ മാത്രമല്ല, പ്രായമായവർ അതിനേക്കാൾ ഒരു 3 തലമുറയ്ക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നെങ്കിലും ഈ ജന്മത്തിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ അന്യോന്യം ഒന്ന് കാണാൻ പോകണം. വേദമന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷയാണ്, പരീക്ഷണമല്ല പരീക്ഷ. അവരാണ് യാഗത്തിന് വരിക. അപ്പോൾ ആ യാഗത്തിലുള്ള ചടങ്ങുകളുണ്ട്. രാവിലെ 3 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 10 മണിവരെ 8 മണിവരെയുള്ള ഇതെഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ പേര് എൻ്റെ മുമ്പിലുള്ള ഗോപാലകൃഷ്ണൻ്റെ കുടുംബാംഗങ്ങൾ കേൾക്കണം. ശ്രൗതസൂത്രം എന്നാണ് അതിൻ്റെ പേര്, ശ്രൗതസൂത്രം. വേറെ ആരും നിങ്ങൾക്കത് പറഞ്ഞു തരില്ല. ശ്രൗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം എന്നർത്ഥം, ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം. വേദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ പൂർവീകരുണ്ടാക്കിയിരിക്കുന്ന ആചാരങ്ങൾ അത് ഇന്നും അന്നും എന്നും ഒരേപോലെ ആയിരുന്നു എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ദേശവും കാലവും മാറുന്നതിനനുസരിച്ചിട്ട് വൈദിക യാഗങ്ങളിൽ മാറ്റം വരുത്താതിരിക്കാനുള്ള കാരണം ശ്രൗതസൂത്രത്തിലും ശ്രുതികളിലും മാറ്റമില്ല, സ്മൃതികളിൽ മാറ്റമുണ്ട്. സ്മൃതികളെന്ന് പറഞ്ഞാൽ ധർമ്മശാസ്ത്രങ്ങളാണ്, നിയമങ്ങളാണ്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നിയമങ്ങൾ സ്മൃതി ഗ്രന്ഥങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ശ്രുതി ഗ്രന്ഥങ്ങളിൽ ഒരു മാറ്റവുമില്ല. ആ ശ്രുതിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിൽ എവിടെ യാഗം നടത്തണമെങ്കിലും വ്യത്യസ്ത യാഗങ്ങളുണ്ട്. ഏകാഹം ഒരു ദിവസം നടക്കുന്ന യാഗം മുതൽക്ക് സഹസ്രാഹം 1000 ദിവസം നീണ്ടു നിൽക്കുന്ന യാഗങ്ങൾ അത് സാധാരണക്കാരായ ഭാരതീയർ പഠിക്കേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട, എന്നാലും അറിയണം. ഭാരതം മുഴുവനും പര്യടനം നടത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഭാരതത്തിൻ്റെ മാപ്പ് ഭൂപടം കണ്ടിട്ടുള്ള പരിചയം നമുക്ക് വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ശ്രൗതസൂത്രം എന്നൊരു വാക്ക് നിങ്ങൾ മനസ്സിനകത്ത് വെക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, നിർദ്ദേശിക്കുന്നത്, പറയുന്നത്. കാരണം എത്രയോ യാഗങ്ങൾ നടത്താത്ത ഭൂപ്രദേശം ഭാരതത്തിലില്ല. കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ട്, ഇപ്പോൾ പിന്നെ നടക്കുന്നില്ല. പക്ഷേ ആ യാഗങ്ങൾ ഞാൻ എന്നും ഓർമ്മിപ്പിക്കുന്നു. അത് വെറുതെ ചില യുക്തിവാദികൾ പറയുന്ന മാതിരി കാട്ടുജാതിക്കാരുടെ കൂക്കിവിളിയാണ് ഇത് എന്ന രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുന്നവരുൾപ്പെടെ ആ യാഗശാലയിലേക്ക് വരണം. ആ യാഗത്തിൽ നടക്കുന്നത് ഒരു കാര്യമുണ്ട്, 2 വിഭാഗക്കാർ ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. നമ്പൂതിരിമാർ ചെയ്യുന്നത് ശൗനക ശിക്ഷ പ്രകാരം, യജ്ഞവൽക്യ ശിക്ഷ പ്രകാരം ബാക്കിയുള്ളവർ ചെയ്യുന്നു. പക്ഷേ ചടങ്ങ് ഒന്നാണ്, ബ്യൂട്ടി രണ്ടിനും വ്യത്യാസമുണ്ട്. ബ്യൂട്ടി അത് ഈ ആചാരപ്രകാരമാണ്. അപ്പം നമ്മളുടെ ആചാരങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള നമ്മളുടെ ഈ വൈകുന്നേരത്തെ ഈ പരിപാടിയിൽ യാഗകർമ്മങ്ങളൊക്കെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. ശ്രൗതസൂത്രത്തിൽ. അതേതിലുള്ളത്? കൽപ്പശാസ്ത്രം. കൽപ്പശാസ്ത്രം ഏതിലുള്ളത്? വേദാംഗത്തിലെ 5ാമത്തെ വേദാംഗമാണ് അത്. അത് എത്ര പുസ്തകമുണ്ട്? പ്രധാനമായിട്ട് 4 എണ്ണം, ബൗദ്ധായനം, ആവസ്തംഭം, കാത്യായനം, മാനവം. ഇത് മനസ്സിലാക്കാൻ സാധിക്കണം. മറ്റൊരിടത്തും കിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. പ്രണാമം, നമസ്കാരം. വേദങ്ങളുടെ കർമ്മഭാവമാണ് യാഗങ്ങൾ. ശ്രൗതമെന്നും സ്മാർത്തമെന്നും യാഗങ്ങളെ തിരിക്കാമെങ്കിലും ലക്ഷ്യവും ഫലവും ഒന്ന് തന്നെ എന്ന് വ്യക്തമാക്കുകയായിരുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ. ഇനി ദീപാരാധന. തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധമായ ചിറക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആരതിയാണ് ഇന്ന് നമ്മൾ ദർശിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. Ramanarayanam Achyutam Keshavam Ramanarayanam